പൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും വളരെ വളരെ ധന്യമായ ധന്യമായ ശുഭദിനത്തോട് ചേർത്ത് ശുഭവേദ സന്ദേശ ശ്രവണത്തിന് സുസ്വാഗതം. ധാരാളം വ്യക്തികൾ, വളരെയധികം വ്യക്തികൾ, ഞാൻ എന്നും പറയാറുള്ളതുപോലെ ഭാരതം വളരുന്നതിലും വികസിക്കുന്നതിലും ഉയരുന്നതിലും അഭിമാനം കൊള്ളുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം, ദേശത്തിൻ്റെ കൂടെ നിൽക്കുന്നവരെ, സംസ്കാരത്തിൻ്റെ കൂടെ നിൽക്കുന്നവരെ, പൈതൃകത്തിൻ്റെ കൂടെ നിൽക്കുന്നവരെ, നന്മയുടെ കൂടെ നിൽക്കുന്നവരെ ഒരു വശത്തും ഈ നാടിനെ മുടിപ്പിക്കാനും നശിപ്പിക്കാനും തകർക്കാനും നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരായ ഹിന്ദുക്കൾ, മതക്കച്ചവടക്കാരായ ക്രിസ്ത്യാനികൾ, ജിഹാദികളായ മുസ്ലിങ്ങൾ, ഈ മൂന്ന് വിഭാഗത്തിലും രാഷ്ട്രത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ഭാരത മാതാവിൻ്റെ പുത്രന്മാരാണ് എന്ന് അടിവരയിട്ട് പറയുകയും നമ്മുടെ പൂർവികർ ഹിന്ദുക്കളായിരുന്നു എന്ന് തന്നെ ഉറച്ച് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണിത്. പണ്ട് അങ്ങനെയൊന്നും പറയേണ്ടിയും വന്നിട്ടില്ല, അങ്ങനെയൊന്നും വിചാരിക്കാറുമില്ല. എനിക്ക് തോന്നുന്നു അതിനൊക്കെ ശരിക്ക് തിരി കൊളുത്തിയത് പാലാ ബിഷപ്പിൻ്റെ പ്രഖ്യാപനമാണ്. ഏതായാലും ആരെല്ലാം എവിടെയെല്ലാം നിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ ഒരു നല്ല അവസരമായിരുന്നു ആ വെടിക്കെട്ടിലൂടെ നടന്നത്. എന്തായാലും നമ്മളിനി വിഷയത്തിലേക്ക് വരികയാണ്. നമ്മൾ ഈ വേദ ക്ലാസ്സിന് മുമ്പ്, അതുപോലെ തന്നെ ഭഗവത്ഗീത ക്ലാസ്സിന് മുമ്പ് ഒരു 10-12 അല്ലെങ്കിൽ 15 മിനിറ്റ് ഇതുപോലെയുള്ള ഒരു വിവരണം കൊടുക്കുന്നത് അല്ലെങ്കിൽ തരുന്നത് ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയാണ്. ഒരു വലിയ പ്രഭാഷണത്തിലോ ഒരു പ്രത്യേക പോസ്റ്റിങ്ങിലോ ഒന്നും പറയാൻ പറ്റാത്തത്, അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ശോഭയില്ലാത്തത്, വേദം കേൾക്കാൻ വളരെ താല്പര്യത്തോടുകൂടി വരുന്നവർക്ക് ഈ വിഷയം വളരെ പ്രസക്തമാണ്. ഭഗവത്ഗീത കേൾക്കാൻ വളരെ താല്പര്യത്തോടുകൂടി വരുന്നവർക്ക് ഈ വിഷയം വളരെ പ്രസക്തമാണ്. അതുകൊണ്ടാണ് അതിനു മുമ്പ് ചെറിയൊരു സന്ദേശം. യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഭാരതത്തിലെ അല്ലെങ്കിൽ ലോകത്തിലെ മൂന്ന് പ്രധാന മതങ്ങൾ. നിങ്ങൾക്കറിയാം, ഇസ്ലാം മതം, ക്രിസ്തു മതം, ഹിന്ദു മതം, ഹിന്ദു ധർമ്മം. അതിൽ ഇസ്ലാം മതത്തിന് ദൈവത്തിന് രൂപവും ഇല്ല, ഭാവവും ഇല്ല. പ്രവാചകന്റെ ഒരു രൂപം ഈ അടുത്ത കാലത്തൊക്കെ വളരെ വികൃതമായ രൂപമായിരുന്നു പ്രവാചകന് എന്ന് പറഞ്ഞ് കുറേയധികം ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ആ രൂപം വെച്ച് ഡെൻമാർക്കിലോ മറ്റോ ഒരു ഒരു മാഗസീൻ വന്നത് ഭയങ്കര കോളിളക്കം സൃഷ്ടിച്ചു. അത് കാരണം രൂപം, പ്രതിമ അതൊന്നും സാധാരണ ഇസ്ലാമിൽ ഇല്ല, അനുവദനീയമല്ല, ഉണ്ടെങ്കിൽ തകർക്കുകയും ചെയ്തു. അഫ്ഗാനിസ്ഥാനിലെ ബുദ്ധമത പ്രതിമയൊക്കെ തകർത്തത് നിങ്ങൾക്കറിയാം. ക്രൈസ്തവർക്ക് ശരിക്കും പ്രതിമ ഇല്ല എന്ന് പറയുകയാണെങ്കിലും നൂറുകണക്കിന് പുണ്യവാളന്മാരുടെ എല്ലാം ചിത്രങ്ങൾ വെക്കുന്നത് കാണാം. യേശു ക്രിസ്തുവിന്റെ ചിത്രം കാണാൻ സാധിക്കും. അങ്ങനെ യഹോവയ്ക്ക് ചിത്രം ഇല്ല, രൂപവും ഭാവവും ഒന്നും ഇല്ല. പക്ഷെ അവിടെ നിങ്ങൾക്ക് യേശു ക്രിസ്തുവിനെ നോക്കിയാൽ കാണാൻ സാധിക്കും. വളരെ ദയനീയമായി ചോര ഒലിപ്പിച്ച് അങ്ങനെ മുൾക്കിരീടമൊക്കെ വെച്ച് ഇങ്ങനെ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു ഭീകരമായ രൂപം. മറ്റ് പുണ്യവാളന്മാർക്ക് സ്ത്രീകൾ നല്ല ചൈതന്യത്തോടുകൂടിയാണ് എപ്പോഴും, പുരുഷന്മാർക്ക് വലിയ നെഗറ്റീവ് ഒന്നുമില്ല. ആരും ഇന്ത്യക്കാരല്ലല്ലോ, വിദേശികളല്ലേ. അപ്പൊ വിദേശികളുടെ ഡ്രസ്സിലാണ് അവര്. പക്ഷേ ഭാരതത്തിലെ സമുജ്വലമായിട്ടുള്ള ഹിന്ദുധർമ്മത്തിലുള്ള ദേവതാസങ്കല്പം, സിഖ് പരമ്പരയിലുള്ള ആചാര്യ ഗുരു പരമ്പരയിലെ സങ്കല്പം, ശ്രീബുദ്ധന്റെ വൈവിധ്യമാർന്ന സങ്കല്പം, ഗുരുനാനാക്കിന്റെ കൂടെയുള്ള തീർത്ഥങ്കരന്മാരുടെയൊക്കെ സങ്കല്പം, എല്ലാം വളരെ ചൈതന്യവത്തായിട്ടുള്ളതാണ്. നമ്മൾ നോക്കുക ശ്രീകൃഷ്ണന്റെ രൂപം നോക്കുക, വെറുതെ ചിന്തിച്ചു നോക്കാം. നമ്മളിത് ഇതെല്ലാം കാണാറുണ്ട്, അറിയാറുണ്ടെങ്കിൽ പോലും ഇങ്ങനൊരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചു കാണില്ല. ശ്രീകൃഷ്ണന്റെ രൂപം, ശ്രീരാമന്റെ രൂപം,
ശരിക്കും ശ്രീകൃഷ്ണൻ കറുപ്പ, കൃഷ്ണ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കറുപ്പെന്നാണ്. യാദവൻ, ഒബിസി, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയാണ്. പക്ഷെ ശ്രീകൃഷ്ണന്റെ ഏത് ചിത്രം എടുത്ത് നോക്കാം, മഹാവിഷ്ണുവിന്റെ ചിത്രം എടുത്ത് നോക്കാം, ബ്രഹ്മാവിന്റെ എടുത്ത് നോക്കാം, ശിവന്റെ എടുത്ത് നോക്കാം, ലക്ഷ്മി സരസ്വതി പാർവതിയുടെ ചിത്രം എടുത്ത് നോക്കാം, സുബ്രഹ്മണ്യന്റെ ചിത്രം എടുത്ത് നോക്കാം, നിങ്ങൾ ഏത് രൂപമാണോ ദൈവീക സങ്കല്പത്തില് ആരുടെയൊക്കെ എടുത്താലും അതെല്ലാം പോസിറ്റീവ് ക്വാളിറ്റികളുടെ നിരന്തരമായ പ്രൊജക്ഷനാണ്. പോസിറ്റീവ് ക്വാളിറ്റി, നമ്മൾ യഥാർത്ഥത്തിൽ അമ്പലങ്ങളിൽ വിഗ്രഹത്തിന്റെ ചുറ്റും പ്രഭാമണ്ഡപം വെക്കാറുണ്ട്. പ്രഭാമണ്ഡപം, പ്രഭാമണ്ഡലം, തിളക്കം കൂട്ടാനാണ്. പിന്നെ ശരിക്ക് വിഗ്രഹത്തിന്റെ മുമ്പിൽ തടമ്പ് വെക്കാറുണ്ട്, ഗോളക വെക്കാറുണ്ട്, അതും കൂടുതൽ ഉജ്ജസ്വലമാക്കാനാണ്. ഡെക്കറേറ്റ് ചെയ്യാറുണ്ട്, പല പല മാലകളും ബാക്കിയുള്ളത് എല്ലാം കൂടി ചേർത്ത് ഡെക്കറേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ സൗന്ദര്യം, ആകർഷണീയത, അത് ദൈവീക സങ്കല്പത്തിൽ നിറഞ്ഞു നിൽക്കണം. പോസിറ്റീവ് ക്വാളിറ്റികളുടെ നിറകുടമായിരിക്കണം യഥാർത്ഥത്തിൽ വിഗ്രഹങ്ങളും പ്രതിഷ്ഠകളും ചിത്രങ്ങളും എല്ലാം. പഞ്ചലോഹ വിഗ്രഹമൊക്കെ കണ്ടു കഴിഞ്ഞാൽ തിളങ്ങി വിളങ്ങണം, ഒരു കണ്ട് നമസ്കരിക്കണം എന്ന് തോന്നണം. ഇത് കരിങ്കല്ല് വിഗ്രഹമാണെങ്കിൽ അങ്ങനെയാണ്. നിങ്ങൾ നോക്കൂ, ചോറ്റാനിക്കരയിൽ ഞാൻ അടുത്ത കാലത്ത് പോയിരുന്നു, പൂർവ്വത്രൈശ ക്ഷേത്രത്തിൽ പോയിരുന്നു, ഞാൻ ഏകാദശി പഴന്തൃക്കോവിൽ പോയിരുന്നു, എറണാകുളത്ത് അമ്പലത്തിൽ പോയപ്പോഴത്തേക്കും നട അടച്ചു കഴിഞ്ഞിരുന്നു, കാണാൻ പറ്റിയില്ല. പിന്നെ കുറേ അമ്പലത്തിലേക്ക് അടുത്ത കാലത്ത് പോയി, അടുത്ത കാലത്ത് കുറേ അമ്പലത്തിലേക്ക് പോയി. അവിടെയൊക്കെ എന്താ ഒരു ഭംഗി കാണാൻ. അമ്പലവും ക്ലീൻ ആൻഡ് നീറ്റ് ആക്കിയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാരാ ഭരിക്കുന്നതെങ്കിലും, പിന്നെ ആ ശ്രീകോവിലിനകത്തെ വിളക്ക്, അത് ഇതെല്ലാം പുതിയകാവ് അമ്പലത്തിൽ പോയപ്പോഴത്തേക്കും നമുക്ക് കണ്ണെടുക്കാൻ പറ്റണില്ല, അത്രയും ഭംഗിയുണ്ടായിരുന്നു. ഇതെല്ലാം സൗന്ദര്യം എന്ന് പറയുന്നത് പോസിറ്റീവുകളുടെ ക്വാളിറ്റി ആവണം ഈശ്വര വിഗ്രഹങ്ങളും ഈശ്വര രൂപവുമെല്ലാം. ചില സ്ഥലത്ത് നോക്കിക്കൊള്ള, നിങ്ങൾക്ക് ഗണപതിക്ക് ചന്ദനം ചാർത്തുണ്ട്, അയ്യപ്പന് ചന്ദനം ചാർത്തുണ്ട്, വെറും കരിങ്കല്ല് വിഗ്രഹം കണ്ടു കഴിഞ്ഞാൽ കറുത്ത് കറുത്തിരിക്കുന്നതിനൊക്കെ ക്ലീൻ ചെയ്തിട്ട് നല്ലോണം ചിരിച്ചുകൊണ്ടിരിക്കുന്ന അയ്യപ്പന് ചന്ദനം ചാർത്തുക, ശിവന് ചന്ദനം ചാർത്തുണ്ട്, കൃഷ്ണന് ചന്ദനം ചാർത്തുണ്ട്, വാഗച്ചാർത്ത് വരെയുണ്ട് ചില സ്ഥലത്ത്, നിങ്ങൾക്കറിയാം ഗുരുവായൂരില്. ഇതെല്ലാം എന്തിനാ? നമ്മൾ കാണുന്ന ഈശ്വരൻ ഐശ്വര്യത്തിന്റെ പ്രതീകമാകണം. യഥാർത്ഥത്തിൽ ആദ്യമായിട്ടാണ് നമ്മുടെ കെജ്രിവാള് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ചൂല് എടുത്തത്. അപ്പൊ തന്നെ പലരും മൂക്കിൽ വെച്ച്, തെരഞ്ഞെടുപ്പ് ചിഹ്നം റേഡിയോ വരാം, ടി വി വരാം, കുടം വരാം, കള്ളുകുപ്പി വന്നു കഴിഞ്ഞാൽ കുഴപ്പമല്ലേ, എന്തോ മഹാഭാഗ്യത്തിന് താമര കിട്ടി ബി ജെ പി കാർക്ക്, പിന്നെ പിന്നെ ബാക്കിയുള്ളവർക്ക് അവിടെ നിൽക്കട്ടെ, നമുക്ക് അങ്ങോട്ടേക്ക് കിടക്കണ്ട തൽക്കാലം. അപ്പൊ ചന്ദനം ചാർത്ത, വാഗച്ചാർത്തകൾ എല്ലാത്തിനും എന്തിനാ? ആ വിഗ്രഹത്തിനും ആ രൂപത്തിനും എല്ലാം ഭംഗി കൂട്ടാനാണ്, ചൈതന്യം കൂട്ടാനാണ് നമ്മളത് ചെയ്യുന്നതെല്ലാം. ഞാൻ ഒരിക്കൽ ക്രൈസ്തവരുടെ ഒരു വലിയ സഭയിൽ പ്രഭാഷണം നടത്തി, സെമിനാരിയിലൊക്കെ എന്നെ വിളിക്കാറുണ്ട്, പ്രഭാഷണം നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ അൽത്താരയിൽ നോക്കിക്കൊണ്ട് കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന, കരയുന്ന, കണ്ണീന്ന് വെള്ളം വരുന്ന, തല ഇങ്ങനെ കുനിച്ച് ചോര വരുന്ന, ഇങ്ങനെ മുൾക്കിരീടമൊക്കെ വെച്ച് കയ്യിൽ ആണിയടിച്ച് കയ്യിന്ന് കാലിന്ന് വയറ്റിൽ നിന്നൊക്കെ ചോര വരുന്ന ഒരു രൂപത്തെ കണ്ണിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാ പ്രാർത്ഥിക്കാൻ സാധിക്കുക? യേശു ക്രിസ്തുവിന്റെ ജീവിതകാലം എത്രയാണെങ്കിലും അങ്ങേര് മുഴുവനും സമയവും കുരിശിലൊന്നും അല്ലല്ലോ, ഏതാണ്ട് ഒരു 6 മണിക്കൂറോ 5 മണിക്കൂറോ കിടന്ന് കാണും, അത് കഴിഞ്ഞ് താഴത്തേക്ക് ഇറക്കി, അത് കഴിഞ്ഞിട്ട് ഒരു കല്ലറയിലിട്ടു, അടുത്ത ദിവസം, അടുത്തതിന്റെ പിന്നത്തെ ദിവസം പലരും മാലാഖ വന്നിരിക്കുന്നത് കണ്ടു, രണ്ടാൾക്കാർ വന്നിരിക്കുന്നു, മഗ്ദലന മറിയം വന്നിരിക്കുന്നത് കണ്ടു, പിന്നെ യേശു ക്രിസ്തു പുറത്തേക്ക് വന്നു എന്ന് പറയുന്നു, മരിച്ചവരെ നിങ്ങൾ എങ്ങനെയാണ് ജീവനുള്ളവരുടെ ഇടയ്ക്ക് അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞ് കളിയാക്കി. അപ്പൊ കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും കല്ലറയിലെ കല്ല് മാറ്റിയിട്ട് യേശു പുറത്തേക്ക് വന്നതായിട്ടും അദ്ദേഹം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതായിട്ടും, അതിൽ പോളോ മറ്റോ ചോദിച്ചു, നിങ്ങൾ തന്നെ അതേ കർത്താവാണ് എന്നുള്ളതിന്റെ തെളിവ് എന്താന്ന് ചോദിച്ചപ്പോൾ ആണിയടിച്ച ആ എംബ്ലോ ആ അണിയടിച്ച കയ്യ് ഭാഗം കാണിച്ചു കൊടുത്തു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പോളാണ്, പോള് വിരല് കയ്യിലിട്ട അതേ കർത്താവ് തന്നെ, ആണിയടിച്ച് കയ്യിൽ ആണിയടിച്ച അതേ യേശു ക്രിസ്തു തന്നെ അല്ലേന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് കൈവരലും കൂടി ഇട്ട് നോക്കി എന്നാ പറയുന്നത്. ഇപ്പൊ ഗുരുവിന് അത്ര പോലും വിശ്വാസമില്ല. അപ്പൊ അതൊക്കെ ശരിയാണ്, അതല്ലാത്തൊരു യേശു ക്രിസ്തു ഇല്ലേ? കർത്താവിനിങ്ങനെ ദൈവത്തെ ചിന്തിച്ചുകൊണ്ട് അടുത്ത ദിവസം തന്റെ അന്ത്യം അടുക്കും, സഹ വ്യാഴാഴ്ച ദിവസം ശിഷ്യന്മാരെ ദൂരെ നിർത്തിയിട്ട് മലമുകളിൽ ചെന്നിട്ട് ദൈവവുമായിട്ട് തന്റെ പിതാവുമായിട്ട് നേരിട്ട് ചർച്ച ചെയ്യുന്ന ആ ഒരു രൂപം, അത് നല്ല രൂപമാണ്,
അതൊന്നും പള്ളിയിൽ വെക്കാറുമില്ല, അതൊക്കെ നമ്മുടെ ചില വീടുകളിൽ കയറുമ്പോൾ തന്നെ മുകളിൽ വെക്കാറുണ്ട്. അത് ഞാൻ ആ പള്ളിക്കാരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, എന്തിനാ ഇത് ഇങ്ങനെ വെക്കുന്നത്, ഇങ്ങനെ കുരിശിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന, പിന്നെ നമ്മളെ കൊല്ലത്തൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തൂവം കെട്ടുന്ന യേശു ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലിസി ഹോസ്പിറ്റലിലും ഉണ്ടത്, ലിസി ആശുപത്രിയിൽ എല്ലാ മുറിയിലും ഉണ്ട്, കയ്യിലൊക്കെ ഇങ്ങനെ ചരട് കെട്ടിയിട്ട് നഗ്നത മറയ്ക്കാൻ വേണ്ടി മാത്രം തുണി ഉടുത്ത് ബാക്കിയെല്ലാം കൈയൊക്കെ കൂച്ചി കെട്ടിയിട്ട് അങ്ങനെയുള്ള ഒരു ദുരന്ത ഷോ നടത്തിയിട്ട് എന്ത് കിട്ടാനാ. ഇന്നലെ ഞാനിങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോയപ്പോഴത്തേക്ക് കണ്ടു, കന്യാമറിയത്തിന്റെ മടിയില് കുരിശിൽ നിന്ന് ഇറങ്ങിയ ആ യേശു ക്രിസ്തു ഇങ്ങനെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതായിട്ട്, എന്നിട്ട് മുമ്പില് ഒരു വലിയ ഭണ്ണാരമുണ്ട്. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത്, കുഷ്ഠരോഗികളും മറ്റ് രോഗങ്ങളുമുള്ള ഭർത്താവ് അല്ലെങ്കിൽ മക്കളെ മുമ്പിൽ ഇരുത്തിയിട്ട് ഒരു തുണി വിരിച്ച് അമ്മ പിച്ചെ എടുക്കുന്ന ഒരു സീനാണ്. എന്നാലോചിച്ച് നോക്കി, യേശു ക്രിസ്തുവിനെ മടിയിലിരുത്തി ഒരു ഭണ്ണാരവും വെക്കാം. ഒരു 2000 വർഷങ്ങൾക്ക് മുമ്പ് കുരിശിലേറിയ യേശു ക്രിസ്തുവിനെ കന്യാമറിയം മടിയിലിരുത്തിയിട്ട് ഇങ്ങനെ വേദന ആശ്വസിപ്പിക്കുന്ന ഒരു വിവരണം ബൈബിളിലുള്ളത്, പ്രതിഷ്ഠിച്ചിട്ട് ഭണ്ണാരവും വെക്കാന്ന് പറഞ്ഞാൽ എന്താർത്ഥം? എന്റെ മകനെ നാട്ടുകാരെല്ലാം കൂടി കുരിശിലേറ്റി അവന്റെ ചികിത്സയ്ക്കും ബാക്കി എല്ലാത്തിനും കൂടി നിങ്ങൾ പറ്റാവുന്നത്രയും പൈസ പിരിച്ചു തരണം എന്നുള്ളതല്ലേ അതിന്റെ അർത്ഥം? ഭണ്ണാരം വെക്കുമ്പോഴത്തേക്കും ആ ദുഃഖകരമായ സീൻ കണ്ടിട്ട് ആൾക്കാർ പൈസ ഇടുന്നു. എന്തൊരു നികൃഷ്ടമായിട്ടുള്ള വീക്ഷണമാണത്, എന്തൊരു മോശമായിട്ടുള്ള വീക്ഷണമാണത് അല്ലെ? സത്യത്തില് ഒരു നല്ല വിഗ്രഹം വെച്ചിട്ട് ആ വിഗ്രഹത്തിന്റെ മെയിന്റനൻസും അതുമായിട്ട് ബന്ധപ്പെട്ട പള്ളിയിലേക്കും അമ്പലങ്ങളിലേക്കൊക്കെ മെയിന്റനൻസിനായിട്ട് ഭണ്ണാരം പിരിക്കുന്നത് മനസ്സിലാക്കാം. ഞാൻ ഇതെല്ലാം കൂടി പറഞ്ഞു, ഇതെല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോ ക്നാനായ സഭയിലുള്ളവരെ തീരുമാനിച്ചു. ഒരാൾ എന്നോട് എഴുന്നേറ്റ് ചോദിച്ചു, അപ്പൊ ഞങ്ങൾ ഏത് തരത്തിലുള്ളതാ വെക്കേണ്ടത്? ഞങ്ങൾ വെറുതെ ചോദിക്കുകയാണ്, സാറ് പറയുന്നതൊന്നും ഞങ്ങൾ കേൾക്കാൻ പോകുന്നില്ല. അപ്പൊ അദ്ദേഹം, ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് തപസ് ചെയ്യുന്ന നല്ല ഭാരതീയ വീക്ഷണത്തിൽ തപസ് ചെയ്യുന്ന യേശു ക്രിസ്തുവിനെ വെച്ചുകൂടെ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്കമാലിയിലെ ക്നാനായ സഭയുടെ സ്കൂളില് പ്രഭാഷണത്തിന് പോകുമ്പോൾ പ്രിൻസിപ്പാളുടെ സീറ്റിന്റെ മുകളിൽ വലിയ ഒരു തപസ് ചെയ്യുന്ന യേശു ക്രിസ്തുവിന്റെ ചിത്രം, നല്ല ഇന്ത്യൻ ശിഷ്ടപ്രകാരം തപസ് ചെയ്യുന്ന ഒരു യേശു ക്രിസ്തുവിന്റെ ചിത്രം കണ്ടു. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത്, ദേവതാ സങ്കല്പം എപ്പോഴും സൗന്ദര്യത്തിന്റെയും ആകർഷണത്തിന്റെയും പോസിറ്റീവ് ക്വാളിറ്റികളുടെയും എല്ലാം സമഞ്ജസമായിരിക്കണം, എങ്കിലേ അതിന് മൂല്യമുള്ളൂ. കരയുന്ന, എന്താ പറയുക, ചോര ഒലിക്കുന്ന അങ്ങനെയൊക്കെയുള്ള രൂപങ്ങളെ ഈശ്വരീയമെന്ന് പറഞ്ഞ് നമുക്ക് കരയാനും അതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോഴത്തേക്കും മനസ്സിനകത്ത് വരുന്നത് വേദനയുടെയാണ്. ആ വേദന കണ്ട് നമ്മൾ സന്തോഷിക്കണോ, അല്ല നിന്റെ വേദനയുടെ കൂടെ എന്റെ വേദനയും കൂടി നിന്റെ തലയിൽ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണോ, എന്താ ചെയ്യേണ്ടത്? അതുപോലും യഥാർത്ഥത്തിൽ അറിഞ്ഞുകൂടാ. അപ്പൊ തലയിൽ നല്ലൊരു യേശു ക്രിസ്തുവിനെ വെച്ചാലും കുഴപ്പം, യേശു ക്രിസ്തുവിനെ തന്നെയല്ലേ കുരിശിലുള്ളതിനെ പകരം നല്ലൊരു യേശു ക്രിസ്തുവിനെ വെക്കുക. നമ്മളുടെ ഇതിൽ അങ്ങനെയാണ്, വിഷ്ണു, ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാർ, ലക്ഷ്മി സരസ്വതി പാർവതി ഗണപതി, നിങ്ങൾ ആരെ വേണമെങ്കിലും നോക്കിയോളൂ, രൂപമുള്ള എല്ലാവരുടെയും രൂപം അതിഗംഭീരമാണ്, ബ്യൂട്ടിഫുൾ ആണ്. കൃഷ്ണനായാലും രാമനായാലും വാമനായാലും ഈ ഒരു വർഷത്തില് മഹാബലിയുടെ രൂപം വളരെയധികം മാറ്റിയിട്ടുണ്ട്. ആ കൊടവയറും വൃത്തികെട്ട മീശയും കറുത്ത പൂണൂലും ഉള്ളതെല്ലാം മാറ്റിയിട്ട് നല്ല രൂപമാക്കി 90%. നമ്മളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് മാത്രമാണ് പഴയ കുഴപ്പമുള്ള ആ മഹാബലി എടുത്തിട്ടത്. ഞാൻ അവരെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഫയർ ചെയ്യുകയും ചെയ്തു. അപ്പൊ യഥാർത്ഥത്തിൽ മാറ്റണം, നന്മയുടെ പ്രതീകമാകണം ഈശ്വര ചൈതന്യം. സൗന്ദര്യത്തിന്റെ, ആരോഗ്യത്തിന്റെ, ചൈതന്യത്തിന്റെ, സമ്പൽ സമൃദ്ധിയുടെ. ശ്രീകൃഷ്ണൻ കണ്ടിട്ടില്ലേ കഴുത്തിലൊക്കെ എന്താ മാല കിരീടമൊക്കെ വെച്ച്, എന്തൊരു ചൈതന്യ. കൃഷ്ണൻ വരുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും ശാന്തഭാവ ഭക്തിയിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ആ സ്ഥലത്ത് കുചേലന്റെ വേഷം കെട്ടിയിട്ട് കൃഷ്ണൻ വന്നെങ്കിൽ എങ്ങനെ ഇരിക്കും? അതല്ല, വീരപ്പന്റെ വേഷം കെട്ടിയിട്ട് ഇരുന്ന് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അപ്പൊ ഇങ്ങനെ നമ്മുടെ ഈശ്വരീയ ചിന്തകള് ഇതിനെക്കുറിച്ച് കൂടി മനസ്സിലാക്കണം. ഭാരതീയ ഈശ്വര വീക്ഷണം തികച്ചും വ്യത്യസ്തമാണ് എന്നുള്ളത് അറിയാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിനി വേദത്തിലേക്ക് കടക്കാം. ഈ ഇന്ദ്രനെക്കുറിച്ച് ഏതാണ്ട് ഒരു ഒരു വിവരണവും ഇപ്പൊ ഞാൻ പറഞ്ഞതുമായിട്ട് കുറേ ബന്ധമുണ്ട്. അപ്പൊ നമ്മളിനി 1 മണ്ഡലത്തിലെ 53 സൂക്തത്തിലെ 3 റിക്കാണ്, അതില് 3 റിക്കാണ് വിവരിക്കുന്നത്. ഇന്ദ്രനെ കുറിച്ചുള്ള അഡ്ജക്റ്റീവുകളാണ്. കഴിഞ്ഞ ദിവസം ഇന്ദ്രനെ കുറിച്ച് വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടപ്പോ കേട്ടവർക്കൊക്കെ വലിയ സന്തോഷമായി, വളരെ സന്തോഷമായി. എനിക്ക് അതിനേക്കാളും സന്തോഷമായി. കാരണം എന്താണെന്നറിയാം, ഓരോ റിക്കിലും ഇന്ദ്രനെ കുറിച്ചുള്ള വിവരണം റിപ്പീറ്റേഷൻ വരുമ്പോഴത്തേക്കും ബോറിംഗ് ആവരുതല്ലോ എന്നുള്ളത് കൂടി എന്റെ മനസ്സിലുണ്ട്. ഇനി നമുക്ക് ആ മന്ത്രത്തിലേക്ക് കടക്കാം. ശചീ ഇവ ഇന്ദ്ര
ീതീതമഭീതശ്ചേകീതേവസു അത സംഗ്രഭ്യഭൂത ആഭര മാതോചരിതു കാമമുനൈ ശചീവ ഇന്ദ്രപുരകൃത്യുദത്തമ തവേദിദമഭിതശ്ചേകീതേവസു അത സംഗ്രഭ്യഭൂത ആഭരമാരമാരിതു കാമമൂനൈ. ഇനി അതിന്റെ അർത്ഥത്തിലേക്ക് ഒന്ന് കിടക്കാം. ഹേ ശചീവഹ, ഇന്ദ്രനെ വിളിക്കാം. ശചീവഹ, ഭഗവത്ഗീതയില് ശ്രീകൃഷ്ണൻ അർജുനനെ 10-17 പേരുകളിൽ വിളിക്കുന്നുണ്ട്, ആഹ്വാനം ചെയ്യുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. അത് പലതും റെപ്യൂട്ടേഷൻ ആയിട്ട് വരുന്നുണ്ട്. ഹേ ശചീവഹ, പ്രകീർത്തിക്കപ്പെടേണ്ടവനേ. ഇപ്പൊ പ്രകീർത്തിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ആ ചൈതന്യം ഉണ്ടാവണം. ഒരു ഒരു യൂസ്ലെസ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ നമ്മൾ പ്രകീർത്തിക്കുമോ, പ്രകീർത്തിക്കപ്പെടാൻ പാകത്തിനുള്ള യോഗ്യത ഉണ്ടാവും. ഇപ്പൊ പ്രകീർത്തിക്കപ്പെടേണ്ടവനേ, പ്രകീർത്തിക്കപ്പെടേണ്ട ബുദ്ധിയും വാഗ്വൈഭവവും കർമ്മ നൈപുണ്യവും ശ്രേയസ്കരമായിട്ടുള്ള രൂപവും ഉള്ളവനെ. ഈ ശചീവഹ എന്ന ഒരു സംസ്കൃത വാക്കിൽ ഉൾപ്പെടുന്ന അർത്ഥ സന്ദേശങ്ങളാണിത്. പ്രകീർത്തിക്കപ്പെടേണ്ടവനെ, അർത്ഥം മനസ്സിലായി? പ്രകീർത്തിക്കപ്പെടേണ്ട ബുദ്ധിയുള്ളവനെ, പ്രകീർത്തിക്കപ്പെടേണ്ട വാഗ്വൈഭവമുള്ളവനെ, കർമ്മ നൈപുണ്യമുള്ളവനേ, ആ ദൃശ്യമുള്ളവനെ, പ്രകീർത്തിക്കപ്പെടേണ്ട രൂപഭാവങ്ങളുള്ളവനെ. ഇപ്പോ ഇന്ദ്രനെ വിളിക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ വിളിക്കുന്ന, നമ്മൾ ചെറിയ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ണി, കിച്ചു, ഗോപി, ഗോപു എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നില്ലേ, ആ കുട്ടിക്ക് അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവണം, ഓടി അമ്മയുടെ അടുത്തേക്ക് വരണം. ഈശ്വരീയ ചൈതന്യത്തിന് പോസിറ്റീവായിട്ടുള്ളതാണ് നമ്മളുടെ വിളിയും വാക്കുകളും. അപ്പൊ ദ്യുമത്തമഹ, സർവാതിശായിയായ കാന്തി വലയത്തോടു കൂടിയവനെ. ആ വാക്ക് നോക്ക, കാന്തി വലയം, ഭംഗി. കാന്തി വലയം എന്ന് വെച്ചാൽ ആകർഷകമായിട്ടുള്ള രൂപഭാവങ്ങൾ ഉള്ളവനെ. ഇപ്പൊ നമ്മുടെ ഈശ്വരീയ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ മരണ, നമ്മുടെ മലയാളത്തിൽ പറയാൻ പാടില്ലാത്തൊരു വരിയാണ്, എരണം കെട്ട ലുക്ക്, എരണം കെട്ട ലുക്കാണ്. ആ ആ ലുക്ക് തന്നെ മതി അയാൾക്ക് വോട്ട് ചെയ്യാതിരിക്കാൻ. അതുകൊണ്ട് ഇപ്പൊ എന്താ ചെയ്യുക, എല്ലാ കാൻഡിഡേറ്റ്സിനും നല്ല അസലായിട്ട് സ്റ്റുഡിയോയിൽ ചെന്ന് കുറെ ഡെക്കറേറ്റ് ചെയ്ത് അവരെ സൗന്ദര്യമുള്ളവരാക്കി തീർക്കും. അതിന് ശശി തരൂരാണ് മുമ്പിൽ നിൽക്കുന്നത്. പിന്നെ അങ്ങനെ കുറെ പേര് അവരുടെ അപ്പോഴത്തെ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള വോട്ട് പോലും കിട്ടാതെയാവും. അപ്പൊ പിന്നെ ശരിക്ക് വോട്ട് കിട്ടണമെങ്കിൽ നല്ല സൗന്ദര്യം ഉണ്ടാക്കാം, ആകർഷകത്വം ഉണ്ടാക്കാം. അവർ പിന്നീട് ബക്കറ്റ് പിരിവ് നടത്തി കട്ട് നാട് മുടിപ്പിച്ച് കുട്ടിച്ചോറാക്കും, എന്നാൽ സൗന്ദര്യത്തിന്റെ ഫ്ലക്സ് വയ്ക്കുക. അപ്പൊ നോക്കുക, സർവ ദ്യുമത്തമ എന്ന വാക്കിന്റെ അർത്ഥം സർവാതിശായിയായ, അതിശയകരമായ, സർവ അതിശയകരമായ കാന്തി വലയത്തോടു കൂടിയവനെ. കാന്തി വലയം എന്ന് വെച്ചാൽ സൂര്യകാന്തി എന്ന് വെച്ചാൽ സൂര്യനെ പോലെ കാന്തി ഉള്ളവളെന്നാണ് സൂര്യകാന്തി എന്നുള്ളതിന്റെ അർത്ഥം. ആ സൂര്യനെ പോലെ ആകർഷകത്വമുള്ള. അപ്പൊ ഈ ഇന്ദ്രന് സർവകാന്തി വലയമുള്ളവൾ, സർവകാന്തി വലയത്തോടു കൂടിയവനെ, അതിന്റെ അർത്ഥം പ്രഭാപുരിതമ. കൊറോണ ഇങ്ങനെ തലയുടെ ചുറ്റും ഉണ്ടാവാം. കൊറോണ ഉള്ള വേറൊരാളുണ്ട്, MM മണി, അത് അകത്താണ്, പുറത്ത് കാണില്ല. അപ്പൊ യഥാർത്ഥത്തിൽ കാന്തി വലയത്തോടു കൂടിയവനെ. അപ്പൊ ഒരു ഈശ്വര സങ്കല്പത്തിന് അതൊക്കെ വേണം. സങ്കല്പമാണ് നമുക്ക് നമ്മുടെ, നമ്മൾ പറയുമ്പോൾ ഈശ്വരനെ നമ്മൾ ആരും കണ്ടിട്ടില്ല, നമ്മുടെ സങ്കല്പത്തിൽ നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ വളരെ പോസിറ്റീവായിരിക്കും. ഒരു പെൺകുട്ടി താൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആ പയ്യന്റെ രൂപം മനസ്സിൽ എങ്ങനെ വരയ്ക്കുന്നുവോ, അല്ലെങ്കിൽ ആൺകുട്ടി എങ്ങനെയാണോ പെൺകുട്ടിയുടെ രൂപം മനസ്സിൽ വരയ്ക്കുന്നത്, അത് ഏറ്റവും സൗന്ദര്യത്തിന്റെ പ്രതീകമായിരിക്കും. ആ സൗന്ദര്യം ജഗദീശ്വരനോടും ഏത് രൂപത്തിൽ നമ്മൾ കാണുന്നോ അതിലൊക്കെ ഉണ്ടാവണം, അത് ക്ഷേത്രത്തിലും ഉണ്ടാവണം. അപ്പൊ ശ്രവണം, ദർശനം, കീർത്തനം, സ്മരണം, വന്ദനം, അർച്ചനം, സമർപ്പണം, സേവനം, 8 കാര്യങ്ങളാണ് അമ്പലത്തിൽ നമ്മൾ പോകുന്നത് കൊണ്ട് കിട്ടുന്നത്. അതിൽ ദർശനം കാണുമ്പോൾ സൗന്ദര്യം ഉണ്ടാവും, വളരെ ഗംഭീരമായിരിക്കും. അപ്പോ സർവാതിശായിയായ കാന്തി വലയത്തോടു കൂടിയവനെ, പുരുകൃത്, ശക്ത
ദുർബലനായ ശത്രുഹന്താവേ, നമ്മുടെ അകത്തും പുറത്തുമുള്ള ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുന്നവനെ. പോസിറ്റീവ് ക്വാളിറ്റിയാണ്. അപ്പൊ ഈ പോസിറ്റീവ് ക്വാളിറ്റി ഞാൻ വീണ്ടും ഒന്നുകൂടി പറയാം. ആവോളം സുഖം പ്രദാനം ചെയ്യുന്നവനെ, ദൈവം ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഈ ക്വാളിറ്റികളാണ് നമ്മൾ എന്താ പറയുക പെർസോണിഫൈ ചെയ്ത് സിംബോളിക്കായിട്ട് പറയുന്നത്. അപ്പോ സുഖം പ്രദാനം ചെയ്യുന്നവനെ. അടുത്തത് ഇന്ദ്ര തവ കൃപയാ, നാനാതരത്തിലുള്ള ഗുണങ്ങളും ശക്തിയുമുള്ള ഈശ്വര, അവിടത്തെ കടാക്ഷം കൊണ്ട്, അവിടത്തെ കടാക്ഷം, എന്താ കടാക്ഷം എന്ന വാക്കിന്റെ അർത്ഥം? കടാക്ഷം കടാക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിന്റെ ഈ കണ്ണിന്റെ ഈ അറ്റത്ത്, ആ അറ്റത്ത് നിന്നുള്ള ഒരു നോട്ടമായാലും മതിയെനിക്ക്, ഇങ്ങനെ തുറിച്ചെന്നെ നോക്കണം നിർബന്ധമില്ല. കൃഷ്ണ ഗുരുവായൂരപ്പ അവിടത്തെ കടാക്ഷം എന്ന് പറഞ്ഞാൽ അക്ഷം, കണ്ണിന്റെ ഒരു 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 അറ്റത്തുള്ള ദൃശ്യമായാലും മതി. ഇനി വേറെ ധാരാളം അർത്ഥം അതിലുണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു നോട്ടം, ഒരു നോട്ടം, ഒരനുഗ്രഹം, ഒരു വാക്ക്, ഒരു ബ്ലെസ്സിങ്. അപ്പോ നാനാതരത്തിലുള്ള ഗുണങ്ങളുള്ളവനെ, ശക്തനായിട്ടുള്ളവനെ, ഇതെല്ലാ ഗുണങ്ങളുമുള്ള ഈശ്വര, അവിടത്തെ കടാക്ഷം കൊണ്ട് അഭീത ഇതം വസു, നാനാ തലത്തിലൂടെ വന്നു ചേരുന്ന ഈ സമ്പത്ത്, നാനാ തരത്തിലല്ല തലത്തിൽ, നാനാ തലത്തിലൂടെ വന്നു ചേരുന്ന സമ്പത്ത്. എന്താ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ആത്മീയ സമ്പത്ത്, ഭൗതിക സമ്പത്ത്, ശാസ്ത്രീയ സമ്പത്ത്, സാങ്കേതിക സമ്പത്ത്, ഭൂമിയുടെ അളവ്, ഭൂമിയുടെ സമ്പത്ത്, അങ്ങനെ പല പല തരത്തിലുള്ള സമ്പത്ത്, പുത്ര സമ്പത്ത്, അതിനെ ഭാര്യാ സമ്പത്ത്, നല്ല നല്ല ഭാര്യ, നല്ല ഗുണങ്ങളുള്ള ഭാര്യ, നല്ല ഗുണങ്ങളുള്ള ഭർത്താവ്, നല്ല ഗുണങ്ങളുള്ള മാതൃപിതൃക്കള്, നല്ല ഗൃഹസമ്പത്ത്, നമ്മുടെ വീട്. അപ്പൊ നാനാ തലം, തലം തരമല്ല, നാനാ തലത്തിലുള്ള തലത്തിലൂടെ വന്നു ചേരുന്ന സമ്പത്ത്, തവ ഇത്ത ചേകിതേ, അങ്ങയുടേത് മാത്രമാണെന്ന് നല്ലവണ്ണം ഞങ്ങളാൽ ധരിക്കപ്പെടുന്നു. ഞങ്ങൾക്കറിയാം ഇന്ദ്രദേവ അവിടെ നിന്ന് അനുഗ്രഹിച്ചാണ് ഞങ്ങൾക്കിത് തരുന്നത്, അവിടെ നിന്ന് ഇതെല്ലാം ഉള്ളവനാണ്, ഉള്ളതുകൊണ്ടാണ് അവിടെ നിന്ന് ഞങ്ങൾക്കിതൊക്കെ തരുന്നത്. അങ്ങ് ഇല്ലാത്തവനല്ല, ഇല്ലാത്തവന് ഞങ്ങൾക്ക് തരാൻ സാധിക്കില്ല. ഞാൻ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളോട് പറയാറുണ്ട്, നമ്മളുടെ ക്രിസ്ത്യൻ സഹോദരിമാരും സഹോദരന്മാരും ഇത് കേൾക്കുന്നുണ്ട്, യഥാർത്ഥത്തിൽ അവനവനെ രക്ഷിക്കാൻ പറ്റാത്ത യേശു ക്രിസ്തുവിന് നിങ്ങളെ എങ്ങനെ രക്ഷിക്കാൻ പറ്റുന്നൊരു ചോദ്യം ചോദിക്കാം. തന്റെ പുത്രനായ യേശുദേവനെ രക്ഷിക്കാൻ പറ്റാത്ത യഹോവയ്ക്ക് നിങ്ങളെ എങ്ങനെ രക്ഷിക്കാൻ പറ്റുമെന്ന ചോദ്യത്തിന് എന്താ പറയുക? അപ്പോ യഹോവ വിചാരിച്ചു കർത്താവായ യേശു ക്രിസ്തുവിനെ ബലി കൊടുക്കാൻ. ആർക്കാ ബലി കൊടുക്ക? യഹോവയ്ക്ക്. മകനെ അച്ഛന് ബലി കൊടുക്ക, എന്തു വികൃതമായ സങ്കല്പം! അതല്ല വേറെ ഏതോ ഈശ്വരന് ബലി കൊടുക്ക. അതേത് ഈശ്വരന? ഉണ്ടെങ്കിൽ 10-33 കോടി എണ്ണം ഉള്ളത് കേരളത്തിൽ, ഇന്ത്യയിലാണ്. അപ്പൊ ഇന്ത്യയിലുള്ള ദൈവത്തിനെ ഒരു കാരണവശാലും ആരാധിക്കാൻ പറ്റില്ല. പിന്നെ ഇസ്ലാമിക ദൈവം എന്ന് പറഞ്ഞാൽ അള്ളാഹു മാത്രമേ ഉള്ളൂ, അതിന്റെ രൂപഭാവങ്ങളൊന്നുമില്ല. അപ്പൊ പിന്നെ ആർക്കാ ഈ യേശുക്രിസ്തുവിനെ ബലി കൊടുത്തത്? പരമമായത് അതാരായിരുന്നു? യഹോവ. യഹോവയുടെ മകൻ തന്നെയല്ലേ യേശുക്രിസ്തു? യേശുക്രിസ്തുവിനെ അച്ഛന് ബലി കൊടുക്കാന്ന് പറഞ്ഞാൽ എന്ത് നീച നിന്ദ്യം, നികൃഷ്ടമായിട്ടുള്ള വീക്ഷണമാണെന്ന് നോക്കാം. എന്നിട്ട് ദൈവം ക്ഷമിച്ചു ബാക്കിയുള്ളവരുടെ പാപം. മകനെ അച്ഛന്, നമ്മുടെ ഈ എന്താ പറയുക ബലിപ്പെരുന്നാൾ എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങൾക്കുണ്ട്, അത് ഒരച്ഛൻ ഇബ്രാഹിം മകനെ ദൈവത്തിന് ബലി കൊടുത്തതാണ്. ഇതെന്താ ചെയ്യുന്ന? ദൈവം തന്നെ മകനെ ബലിയായിട്ട് അങ്ങോട്ട് എടുക്കുക. എത്ര ക്രൂരവും നീചവുമാണെന്ന് ചിന്തിച്ചു നോക്കുക. എന്ത് വ്യാഖ്യാനം കൊടുത്താൽ എന്താ പ്രയോജനം? ഇതൊക്കെ പറയാനും പഠിപ്പിക്കാനും കർദിനാളിനെ പോലെ വേഷം കെട്ടി പട്ടക്കെട്ട് കിരീടമൊക്കെ വെച്ച് എന്താ ഓരോ വേഷം? ഈ വൈരുദ്ധ്യാധിഷ്ഠിത തട്ടിപ്പ് വിവരണം യേശു ക്രിസ്തുവിനെ കുറിച്ച് കൊടുക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം. തവ ഇതേ, ഈ സമ്പത്തെല്ലാം അങ്ങയുടേത് മാത്രമാണെന്ന് ഞങ്ങളാൽ ധരിക്കപ്പെടുന്നു, ഞങ്ങൾക്കറിയാം. അപ്പൊ സമ്പത്ത് ഉള്ളവനെ സമ്പത്ത് കൊടുക്കാൻ സാധിക്കുള്ളൂ. സ്വയം രക്ഷിക്കാൻ സാധിക്കുന്നവന് മാത്രമേ മറ്റുള്ളവനെ രക്ഷിക്കാൻ സാധിക്കുള്ളൂ. സ്വയം ശക്തിയുള്ളവന്റെ അടുത്ത് മാത്രമേ മറ്റുള്ളവർക്ക് ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. സ്വയം ധാരാളം പൈസയുള്ളവന്റെ അടുത്തേ മറ്റുള്ളവർ കടം വാങ്ങിക്കാൻ പോവുള്ളൂ. പിച്ചക്കാരന്റെ അടുത്ത് പോവില്ല. ഊണ് കഴിക്കാത്തവന്റെ അടുത്ത് എനിക്ക് ഭിക്ഷ തരണേന്ന് പറഞ്ഞ് ആരെങ്കിലും പോവോ? അങ്ങനെയുള്ള ഒരവസ്ഥയല്ലേ യേശുദേവന്റേത്? അവനവനെ രക്ഷിക്കാൻ പറ്റാതെ ഏലി ഏലി ലമാ സബക്താനി എന്ന് പറഞ്ഞ് അല്ലയോ ദൈവമേ നീയും കൈവിട്ടോ എന്ന് പറയുകയും, യഹോവ പോലും കൈവിട്ടു എന്നല്ലേ എന്റെ അർത്ഥം?
അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാ ബാക്കിയുള്ളവരെ രക്ഷിക്കുക? യേശു ഏക രക്ഷകൻ, അവനവനെ രക്ഷിക്കാൻ പറ്റാത്തവൻ എങ്ങനെയാ രക്ഷിക്കാൻ പറ്റുക? ഏഴ് അക്ഷൗഹിണി പട പാണ്ഡവരുടെ കൂട്ടത്തിലും 11 അക്ഷൗഹിണി പട കൗരവരുടെ കൂട്ടത്തിലും ഉണ്ടായിട്ടും പാണ്ഡവരെ രക്ഷിച്ച ആളാണ് ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണൻ ഇല്ലായിരുന്നെങ്കിൽ പാണ്ഡവര് രക്ഷപ്പെടില്ല. അപ്പൊ അവനവനെ രക്ഷിച്ചു എന്ന് മാത്രമല്ല, ഏഴ് അക്ഷൗഹിണി പട മാത്രമുള്ള പാണ്ഡവരെ 11 അക്ഷൗഹിണി പടയും ഭീഷ്മരും ദ്രോണരും കർണനും കാരണം വില്ലാളി വീരന്മാരുണ്ടായിട്ടും പാണ്ഡവരെ രക്ഷിച്ചത് കൃഷ്ണനാണ്. അതാണ് രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ. ആ കൃഷ്ണന്റെ അടുത്ത് രക്ഷിക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ട്, കാരണം അങ്ങേര് രക്ഷിച്ചവനാണ്. അതുകൊണ്ട് നാനാതരത്തിൽപ്പെട്ട സമ്പത്തിനെ സംഗ്രഭ്യ നല്ലവണ്ണം ശേഖരിച്ച്, അല്ലയോ ഇന്ദ്രദേവ, നാനാതരത്തിൽപ്പെട്ട സമ്പത്തിനെ നല്ലവണ്ണം ശേഖരിച്ച് അഭിഭൂതേ അസ്മഭ്യം, ശത്രുവിനെ ജയിക്കേണ്ടതായ ഞങ്ങൾക്ക് ശക്തി പകരാൻ വേണ്ടി. ഇപ്പൊ ശത്രുവിനെ അകത്തും പുറത്തുമുള്ള ശത്രുവിനെ ജയിക്കേണ്ടതായ ഞങ്ങൾക്ക് ശക്തി പകരാൻ വേണ്ടി നാനാതരത്തിൽപ്പെട്ട സമ്പത്തിനെ നല്ലവണ്ണം ശേഖരിച്ച് ആഭര വേണ്ടും വിധം ഞങ്ങൾക്ക് നൽകിയാലും. ഞങ്ങൾ അധർമ്മത്തെ നശിപ്പിക്കാനാണ്, ശത്രുക്കളെ നശിപ്പിക്കാനാണ്, തിന്മയെ ഇല്ലാതെയാക്കാനാണ്, അല്ലാതെ രാജ്യം ഭരിച്ചടക്കാനല്ല, രാജ്യം കീഴടക്കാനല്ല, ഞങ്ങൾ നേതാവാകാനല്ല, ഭരണാധികാരികളാവാനല്ല. സ്റ്റാലിനും ലെനിനും മാർക്സും നമ്മുടെ കേരളത്തിലെ കുറേയധികം ഗുണ്ടാ ഭരണാധികാരികളും ചെയ്യുന്ന മാതിരി അല്ല, മറിച്ച് ധർമ്മത്തെ സംരക്ഷിച്ച് തിന്മയെ ഇല്ലാതെയാക്കാൻ ഞങ്ങൾക്ക് ശക്തി വേണമെങ്കിൽ ഇന്ദ്രദേവ അവിടുന്ന് ശക്തിക്കുള്ള സമ്പത്ത് സംഭരിച്ച് ഞങ്ങൾക്കായിട്ട് പ്രദാനം ചെയ്താലും. ത്വായത ജരിതുക്കാമം, അങ്ങയെ നെഞ്ചകത്ത് പേറുന്ന ഉപാസകരായ ഞങ്ങളുടെ ഇഷ്ടസിദ്ധിയെ, അങ്ങയെ ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ നിറച്ചു വെക്കുന്നു, നെഞ്ചകത്ത് പേറുന്ന ഉപാസകന്റെ ഇഷ്ടസിദ്ധിയെ അവിടെ നിന്ന് മാ ഊനയിഹി, ഒരിക്കലും ഇന്ദ്രദേവ കുറച്ചു കാണരുതേ. ഇന്ദ്രദേവ ഞങ്ങളുടെ കഴിവിനെ കുറച്ചു കാണരുതേ. ഞങ്ങൾ അവിടുത്തെ അനുഗ്രഹം കൊണ്ട്, അവിടുത്തെ സമ്പത്ത് കൊണ്ട്, അവിടുത്തെ ഞങ്ങൾക്ക് തരുന്ന എല്ലാ ചൈതന്യവും കൊണ്ട് ഞങ്ങൾ ശക്തമായിട്ട് ശത്രുവിനെ ജയിച്ച്, അധർമ്മത്തെ ജയിച്ച്, അസത്യം അനീതി അന്യായം അതിനെ ജയിച്ച് ധന്യമായിട്ട് രാഷ്ട്രത്തെയും സംസ്കാരത്തെയും പരിപോഷിച്ചോളാം. അതുകൊണ്ട് ഇന്ദ്രദേവ അവിടുന്ന് പ്രകീർത്തിക്കപ്പെടേണ്ടവനാണ്, അവിടുന്ന് ബുദ്ധിമാനാണ്, അവിടുന്ന് വൈഭവമുള്ളവനാണ്, അവിടുന്ന് കർമ്മ നൈപുണ്യമുള്ളവനാണ്, സർവാതിശയിയായ കാന്തി വലയമുള്ളവനാണ്, ശക്തനായ ശത്രുക്കളെ പോലും ഉന്മൂലനം ചെയ്യുന്നവനാണ്, അവിടുന്ന് ആവോളം സുഖം പ്രദാനം ചെയ്യുന്നവനാണ്, നാനാതരത്തിലുള്ള ഗുണങ്ങളുടെ മൂർത്തിമത്ഭാവമാണ്, അവിടെ നിന്ന് ശക്തിമാനാണ്, അവിടുത്തെ കടാക്ഷം കൊണ്ട് നാനാ തലത്തിലൂടെ വന്നു ചേരുന്ന ഈ സമ്പത്ത് അങ്ങയുടേത് മാത്രമാണെന്ന് നല്ലവണ്ണം ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നാനാതലത്തിൽപ്പെട്ട സമ്പത്തിനെ നല്ലവണ്ണം അവിടുന്ന് ശേഖരിച്ച് ശത്രുവിനെ ജയിക്കേണ്ടതായ, അധർമ്മത്തെ ജയിക്കേണ്ടതായ ഞങ്ങൾക്ക് ശക്തി പകരാൻ വേണ്ടി വേണ്ടും വിധം തന്ന് കൊഴുപ്പിച്ചാലും, ഞങ്ങളെ ശക്തരാക്കിയാലും, ഞങ്ങളെ അവിടെ നിന്ന് അവിടുത്തെ ചിറകിന്റെ ഉള്ളിൽ കോഴിക്കുഞ്ഞുങ്ങളെ കോഴി വെക്കണ മാതിരി വെക്കാനല്ല, ഞങ്ങളെ ശക്തരാക്കണം, ഞങ്ങളെ ശക്തരാക്കിയിട്ട് ശത്രുക്കളെ ഞങ്ങൾ ഇല്ലാതെയാക്കണം. അവിടുത്തെ സംരക്ഷണം ഞങ്ങൾക്ക് വേണ്ടത് അനുഗ്രഹങ്ങളും സമ്പൽ സമൃദ്ധിയും, അതായത് അധർമ്മത്തിനെതിരെ പോരാടാനുള്ള ശക്തിയാണ് അവിടെ നിന്ന് വേണ്ടത്. ഞങ്ങൾ പോരാടിക്കോളാം, ഞങ്ങൾക്ക് ആ ശക്തി തരണം. അങ്ങയെ നെഞ്ചകത്ത് ത്വായത ജരിതുക്കാമം, അങ്ങയെ നെഞ്ചകത്ത് പേറുന്ന ഉപാസകന്റെ ഇഷ്ടസിദ്ധിയെ, ഉപാസകർ ഞങ്ങളാണ്, ആ ഞങ്ങളുടെ ഇഷ്ടസിദ്ധി എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ ജയിക്കുക, അസത്യം അധർമ്മം അനീതി അന്യായം അതിനെ ജയിച്ച് ധർമ്മ സംസ്ഥാപനം രാഷ്ട്രത്തെയും സംസ്കാരത്തെയും സംരക്ഷിക്കുന്ന ഞങ്ങളുടെ കഴിവിനെ ഒരിക്കലും കുറച്ച് കാണരുതേ. മാ ഊനൈഹി, ഒരിക്കലും കുറച്ച് കാണരുതേ. ഇത് ധന്യമായിട്ടുള്ള വരികളല്ലേ? ശരിക്കും പറയുമ്പോൾ തന്നെ കോരി തരിച്ചു പോകുന്നു. അതായത് പോസിറ്റീവുകളുടെ ഒരു പ്രവാഹമാണ്, പോസിറ്റീവുകളുടെ ഒരു പ്രവാഹം. അപ്പൊ ഞങ്ങൾ ശക്തന്മാരല്ലെന്ന് വിചാരിക്കരുത്, ഞങ്ങളുടെ കഴിവുകളെ കുറച്ചു കാണരുതേ. ഞങ്ങൾക്ക് നല്ലോണം കഴിവുണ്ട്, അവിടുത്തെ അനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ ഞങ്ങൾ പെർഫെക്റ്റ് ആണ്. എന്ത് നല്ല നല്ല മന്ത്രം!
ശരിക്കും ഇതിന്റെ മുഴുവനും ക്രെഡിറ്റ് പ്രൊഫസർ ചന്ദ്രശേഖരൻ നായർക്കാണ്. ഭാഗവതത്തിന്റെ മുഴുവനും ക്രെഡിറ്റ് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർക്കാണ്. ഞാനൊരു മൈക്ക് സെറ്റ് മാതിരി നിങ്ങളോട് പറയുന്നു എന്ന് മാത്രം. എല്ലാവർക്കും ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു ഉത്തരോത്തര അഭിവൃദ്ധിരസ്തു ഇതി അഹം പുനഃ പുനഃ പ്രാർത്ഥയാമി. പ്രണാമം. നന്നായി വരട്ടെ എല്ലാവരും. തീർച്ചയായിട്ടും.